അന്നെ എന്നെ കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നോ? ആ എങ്കിൽ പിന്നെ നന്നായി. ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ ഇപ്പോ? ഏത് സ്കൂളില്? നിങ്ങള് പൊന്നാനിക്കാരല്ലേ? അതെ അതെ. ഓക്കെ, എത്ര വയസ്സായി അവൾക്ക് അന്നയ്ക്ക്? അന്നയ്ക്ക് ഇപ്പൊ 11 വയസ്സ് കഴിഞ്ഞു, 12 വയസ്സിലേക്ക് പോവാണ്. ഓക്കെ, അപ്പൊ ശരിക്കും എനിക്ക് തോന്നുന്നു സലീം കൊറേ എഫേർട്ട് എടുത്തു ഇതിനകത്തല്ലേ. ഇപ്പൊ വലിയ സ്റ്റാർ അല്ലേ, അന്നെ എല്ലാരും അറിയും, അതുകൊണ്ടല്ലേ ഞാൻ കാണാൻ ആഗ്രഹിച്ചു എന്നൊക്കെ പറയുന്നു. സത്യം പറയണേല് ഞങ്ങൾക്ക് ആദ്യമായിട്ട് ഞങ്ങളെ ഒരു ചാനലിലേക്ക് വിളിച്ചത് ഫ്ലവേഴ്സ് ആയിരുന്നു. അന്നും ഈ 1 കോടി എന്ന സാറിന്റെ ഷോയിലേക്കാണ് ആദ്യമായിട്ട് ക്ഷണിച്ചേ. മാത്രല്ല എനിക്ക് തോന്നുന്നത് ആദ്യം അന്നെ അറിയപ്പെട്ടത് സലീം കൊടത്തുവിന്റെ പേരിലായിരുന്നു. അതെ അതെ. അല്ലെ, താങ്കള് ഒരുപാട് മാപ്പിളപ്പാട്ട് എഴുതിയിട്ടുണ്ട്, പാടിയിട്ടുണ്ട്, ഒരു ഗായകൻ എന്നുള്ളതിലും താങ്കൾ പോപ്പുലർ ആണ്. എന്നാൽ ഇപ്പൊ അറിയപ്പെടുന്നത് അന്ന കൊടത്തൂരിന്റെ പിതാവ് ഉപ്പ അല്ലേ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. പ്രോഗ്രാമിൽ പോകുന്ന സ്ഥലത്തൊക്കെ അങ്ങനെയാണ്. ഇപ്പൊ ചെറിയ തലമുറക്കൊന്നും സത്യത്തിൽ എന്റെ പാട്ടുകളൊന്നും അങ്ങനെ അറിയുന്നവരല്ലോ. അപ്പൊ എന്നോട് വന്നിട്ട് എല്ലാ ആളുകളും നിങ്ങൾ അന്നമോള് ഉപ്പയല്ലേ, പിന്നെ എന്റെ പാട്ടുകൾ കേൾക്കാത്ത ആളുകളൊക്കെ അങ്ങനെ അന്നമോള് ഉപ്പയല്ലേ എന്ന് വെച്ചിട്ടാണ് വരുന്നത്. കുറേ കാലമായിട്ട് തന്നെ ഹന്നയ്ക്ക് ഇങ്ങനെ ശാരീരിക പ്രശ്നം ഉണ്ടായിരുന്നു. അന്നയുടെ ഡെലിവറി സമയത്തായിരുന്നു കൂടുതൽ കേസുകളിൽ നമ്മള് റിസ്ക് എടുക്കേണ്ടി വന്നതൊക്കെ. ഡെലിവറി സമയത്ത് അന്നമോൾക്ക് വളരെ വെയിറ്റ് വളരെ കുറവായിരുന്നു, 1 കിലോ കെജിന്റെ അടുത്ത് അങ്ങനെ ഒരു വെയിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ശരീരത്തിന്റെ പല ഭാഗത്തും സ്കിൻ ഇല്ലായിരുന്നു. പിന്നീട് വെന്റിലേറ്ററിൽ ഏകദേശം 2 ആഴ്ചത്തോളം വെന്റിലേറ്ററിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ CCU ICU അങ്ങനെയൊക്കെ ആയിട്ട് 1.5 മാസത്തിന് ശേഷമാണ് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലോട്ട് പോകുന്നത് തന്നെ. ഓക്കെ, പിന്നീട് എന്താ പ്രശ്നം? ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നു അത് ഇവള് പ്രഗ്നന്റ് ആയ സമയത്ത് വൈഫിന് ESR കൂടിയിട്ട് ഒരു ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വന്നിരുന്നു. അത് അതിൻ്റെ ഗർഭപാത്രത്തിന് എന്തോ ബാധിച്ചു, അതാവാൻ കാരണം. പിന്നെ എല്ലാം ദൈവത്തിന്റെ തീരുമാനമല്ല, ഞാൻ അതിൽ വിശ്വസിക്കുന്നതാണ്. അപ്പൊ അതൊരു കാരണമായിട്ട് കാണുന്നില്ല. ഓക്കെ, അപ്പൊ ദൈവത്തിന്റെ തീരുമാനം അങ്ങനെ അങ്ങനെ ഒരു മാലാഖ ഇവിടെ ജനിക്കും. ഇത് എന്നാണ് ഇത് ഈ കുട്ടിക്ക് ഭാരം കുറവാണ്, ഇങ്ങനെയല്ല പ്രശ്നങ്ങളുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. 6 മാസം കഴിഞ്ഞ സമയത്ത് തന്നെ വെയിറ്റ് കുറവാണ് കുട്ടി എന്ന് പറയുന്നത്. ഗർഭിണിയായിരിക്കുമ്പോ തന്നെ പറഞ്ഞിരുന്നു. പിന്നെ ഡെലിവറിയുടെ 2 ദിവസം മുമ്പ് എന്നോട് ഡോക്ടേഴ്സ് വിളിച്ചിട്ട് പറഞ്ഞ് നമ്മളൊരു പക്ഷേ ഇവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വേറെ ഹോസ്പിറ്റലിലോട്ട് വേണമെങ്കിൽ കൊണ്ടുപോവാം, ഇപ്പോഴും കുഞ്ഞിന് വെയിറ്റ് വളരെ കുറവാണ്. അപ്പൊ ഞാൻ പറഞ്ഞു സാറില്ല, ഇവിടെ തന്നെ ജനിച്ചപ്പോ ആ സമയത്ത് വിരലുകളെ കാര്യം പറഞ്ഞിട്ടില്ല. ഇല്ല, അത് സ്കാനിങ്ങിൽ കണ്ടെത്തിയില്ല എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. പിന്നെ ഞാൻ ഡെലിവറി സമയത്ത് ഞാൻ വീട്ടിലേക്ക് ഡ്രസ് മാറാൻ പോയ സമയത്താണ് ഹോസ്പിറ്റലിൽ നിന്ന് കോൾ വന്നത്. ഡെലിവറി കഴിഞ്ഞു, പ്രശ്നമൊന്നുമില്ല, കുട്ടിയെ കൊണ്ടുപോകണം. അപ്പൊ ഞാൻ ചോദിച്ചു എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ സാറെന്ന് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു 2 വിരലില്ല കുഞ്ഞിനെന്ന് മാത്രം. അപ്പൊ ഞാൻ പറഞ്ഞു അത് സാറല്ല എന്നറി. എനിക്കത് അപ്പൊ അങ്ങനെ ഒരു മറുപടി പറയാനാണ് സത്യത്തിൽ തോന്നിയത്. മനസ്സിലായി. ആ ഞാനത് വലിയൊരു കാര്യമായിട്ട് എടുത്തിട്ടില്ല. പിന്നെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് എത്തി അങ്ങനെ പിന്നീട് തൃശ്ശൂർ ഒരു ഹോസ്പിറ്റലിലേക്കാണ് മാറ്റേണ്ടിരുന്നത്. അവിടെ പോയപ്പോ അവിടുത്തെ ഹോസ്പിറ്റലുകാരാണ് ഇത്രയും സീരിയസ് ഉള്ള പ്രശ്നങ്ങളൊക്കെ. അവരന്ന് കണ്ടെത്തിയത് ഇതുപോലെ ഹാർട്ട് റൈറ്റ് സൈഡിലായിരുന്നു. അത് 1 ലക്ഷത്തിൽ ഒരാൾക്കൊക്കെ അങ്ങനെ സംഭവിക്കാറുണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നീട് പറഞ്ഞ നമുക്ക് 48 മണിക്കൂറെ ഒരു പ്രതീക്ഷ മതി എന്ന് പറഞ്ഞു. കാരണം വെയിറ്റ് വളരെ കുറവാണ്, പിന്നെ ശരീരത്തിന്റെ പല ഭാഗത്തും സ്കിന്ന് ഇല്ലാത്തൊരു പ്രശ്നം കൂടി. അപ്പൊ 48 മണിക്കൂറെ ആയുസ്സുണ്ടാവുന്നൊക്കെയാണ് അന്ന് പറഞ്ഞത്. പിന്നീട് 2 ദിവസം കഴിഞ്ഞതിന് ശേഷം എന്നോട് ഡോക്ടർ പറഞ്ഞു നമ്മൾ വലിയ പ്രതീക്ഷ ഒന്നുമില്ല, അപ്പൊ നമുക്ക് വേണേൽ വെന്റിലേറ്ററിൽ മാറ്റാം, നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആ സമയത്ത് എനിക്ക് തോന്നി എന്തെന്ന് അത് വേണ്ട, വെന്റിലേറ്ററിന് എടുക്കേണ്ടെന്ന്. പക്ഷെ അത് എന്റെ ജീവിതത്തിൽ ഒരു നല്ല തീരുമാനമായിട്ട് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുകയാണ്. പിന്നീട് ഒരു CCU ICU ഒക്കെ ആയിട്ട് ഒരു 2-2.5 മാസത്തോളം. അതിനുശേഷം ഡോക്ടേഴ്സ് കൊറേ പ്രശ്നങ്ങൾ പറഞ്ഞ എന്താ വെച്ചാല് അന്നമോൾക്ക് നട്ടലിന്റെ ഉള്ളിലായിട്ട് ഒരു നീർക്കെട്ടുണ്ട്, അതുകൊണ്ട് നടക്കാൻ കഴിഞ്ഞേക്കില്ല. അത് സർജറി മാത്രമാണ് ഒരു ഓപ്ഷൻ. സർജറിയും 80% ഫെയിലാവാനാണ് സാധ്യത. ഒരു പക്ഷെ കോമാ സ്റ്റേജിലേക്കോ അല്ലെങ്കിൽ നടക്കാൻ കഴിയാത്ത തരത്തിൽ. അപ്പോൾ സർജറി ചെയ്താൽ തന്നെ ഒരു മുട്ട് നിവർന്ന് ഇങ്ങനെ മടങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരാൻ സാധ്യത ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ ആ ഒരു റിസ്ക് എടുത്തില്ല. പിന്നെ ഞാൻ ആ റിസൾട്ടുമായിട്ട് കേരളത്തിലെ ഒരുവിധം ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സുമായിട്ടൊക്കെ ബന്ധപ്പെടുകയുണ്ടായി. അപ്പോൾ അവിടെ നിന്നൊക്കെ കിട്ടിയ റിസൾട്ട് അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ 6 മാസത്തിന് ശേഷമാണ് ചിത്രം മാറുന്നതൊക്കെ. നമ്മൾ തന്നെ മെഡിസിനായി മാറാൻ കഴിയുന്നുള്ള ഒരു വിശ്വാസം. നമ്മൾ തന്നെ മെഡിസിൻ ആവാ, അഥവാ നമ്മളുടെ ഒരു വിശ്വാസം. അഥവാ നമ്മൾ പറയില്ല, മഴ പെയ്യുന്ന സമയത്ത് നമ്മൾ കൊട ചൂടി നിൽക്കാറുണ്ട്.
ആ മഴ കുട ചൂടിയതുകൊണ്ട് ഒരിക്കലും നമുക്ക് മഴയെ തടഞ്ഞു നിർത്താനൊന്നും പറ്റില്ല. പക്ഷെ മഴ നനയാതിരിക്കാൻ നമുക്ക് പറ്റാണ്ട്, അതുപോലെ നമ്മളൊരു കോൺഫിഡൻറ്റ്, നമ്മളെ മക്കൾക്ക് കൊടുക്കാൻ പറ്റിയൊരു കോൺഫിഡൻറ്റ്, ആ കോൺഫിഡൻ്റ് ആണ് ഞാൻ എൻ്റെ മകൾക്ക് കൊടുത്ത മെഡിസിൻ. സലീമിൻ്റെ ഭാര്യ എങ്ങനെയായിരുന്നു അപ്പോൾ? ഭാര്യയും ആദ്യത്തിൽ ഭാര്യയ്ക്ക് വലിയ മാനസികമായിട്ട് വളരെ തളർന്നിരുന്നു, പക്ഷെ പിന്നീട് അതിനോട് പൊരുത്തപ്പെട്ടു. കാരണം ഞാൻ എപ്പോഴും നമ്മളെക്കാൾ സങ്കടങ്ങളുള്ള ആളുകളുടെ സങ്കടങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ സങ്കടങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ പലപ്പോഴും ഞാൻ പറഞ്ഞു മറ്റു പല കുട്ടികൾക്കും അങ്ങനെ ഒരു അവസ്ഥയുണ്ടല്ലോ എന്നൊക്കെ. പിന്നീട് ഭാര്യയും അതിനോട് പൊരുത്തപ്പെട്ടു. പിന്നെ എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ സൗഹൃദ വലയം വലിയൊരു സൗഹൃദ വലയാണ്. എനിക്ക് ഈ മേഖലയിൽ വന്നിട്ട് കിട്ടിയ എൻ്റെ സമ്പാദ്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് നല്ല ഫ്രണ്ട്സുകളാണ്. അവർ തന്ന സപ്പോർട്ട്, പിന്നെ എൻ്റെ ഫാമിലിയിൽ നിന്നുള്ള സപ്പോർട്ട്, എൻ്റെ അയൽവാസികളിൽ നിന്നുള്ള സപ്പോർട്ട്. താങ്കൾ എനിക്കൊന്ന് ഒരു പോരാട്ടം തന്നെയായിരുന്നല്ലോ പിന്നീട്. അതെ അതെ, എനിക്ക് ഒരുപാട് വേദികളിലേക്കൊക്കെ മോളെ കൊണ്ടുപോകുന്നു, മോള് പോപ്പുലർ ആകുന്നു. കാരണം താങ്കളുടെ മകൾ എന്നൊരു രീതിയിലായിരുന്നു ഒന്ന് അറിയപ്പെടുന്നു. ആദ്യം അതും പല സ്ഥലങ്ങളിലും ആദ്യത്തിലൊക്കെ എന്താണെന്ന് വെച്ചാൽ എനിക്ക് എന്നോട് കാണുന്ന ആളുകളൊക്കെ ചോദിക്കുന്നിരുന്നത് നിങ്ങൾക്കൊരു സുഖമില്ലാത്ത കുട്ടിയില്ലേ എന്നാണ് ആദ്യത്തിലൊക്കെ ചോദിച്ചിരുന്നത്. അപ്പോ എനിക്ക് അതൊന്ന് മാറ്റിയെടുക്കണം എന്നുണ്ടായിരുന്നു. പിന്നെ സമൂഹം പൊതുവെ അങ്ങനെയായിരിക്കും, പിന്നെ പറഞ്ഞിട്ട് കാലം അവർക്കൊരു നിഷ്കളങ്കതയാണല്ലോ മലയാളികൾക്ക്. ആ അപ്പൊ അവർക്കൊരു സഹതാപം തോന്നിപ്പോവും അവർക്ക് ഇതിങ്ങനെയുള്ള അവസ്ഥകൾ കണ്ടാൽ. അപ്പൊ അതിന് ഞാൻ അവരൊന്നും കുറ്റം പറയുന്നില്ല, പക്ഷെ അത് നമ്മളൊരു നിഷ്കളങ്ക മനസ്സുകൊണ്ട് തോന്നുക കണ്ടില്ല. പിന്നെ ഇവിടെ കാണാത്ത സമയത്ത് ആളുകൾ പലതരത്തിലായിരുന്നു പുറത്ത് പ്രചരിച്ചിരുന്നത് അന്നമോളുടെ അവസ്ഥകളെ. പക്ഷെ അതൊക്കെ മാറ്റിയെടുക്കണം, അന്നമോള് ഒരു പൊതുജന മധ്യത്തിൽ വരണം എന്ന് ആഗ്രഹിച്ചു. ഇപ്പൊ സലീം ഇങ്ങനെ ഇവിടെ മാറ്റിയെടുത്ത് വേറൊരാളാക്കി പ്രതിഷ്ഠിക്കണം തീരുമാനിക്കുമ്പോഴും ഈ പലപ്പോഴും ഡോക്ടേഴ്സ് തന്നെ ഇതിനോട് പൊരുത്തപ്പെട്ടിരുന്നില്ല അല്ലേ? പിന്നീട് നമുക്ക് താങ്കളുടെ ആത്മവിശ്വാസം മെഡിക്കൽ കമ്മ്യൂണിറ്റിക്ക് ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നു. പിന്നീട് നമ്മളെ തൃശ്ശൂർ ഒരു ഹോസ്പിറ്റൽ അലോക് ഡോക്ടർ എന്ന് പറയുന്ന ഒരു ഡോക്ടർ ഉണ്ട്. അദ്ദേഹം നമുക്ക് കട്ടക്ക് സപ്പോർട്ടായിട്ട് കൂടുന്നു. അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഇതിന് ശേഷം ഈ 6 മാസങ്ങൾക്ക് ശേഷം നമുക്ക് പരമാവധി ട്രൈ ചെയ്യാൻ, ഞാനുണ്ട് നിങ്ങളുടെ കൂടെ, എന്നിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്കൊപ്പം സഞ്ചരിക്കാമെന്ന്. അത് തന്നെ. പിന്നീട് ആ സമയത്ത് ഞാൻ എൻ്റെ പ്രോഗ്രാംസുകളൊക്കെ കുറച്ചിരുന്നു. ഞാൻ പിന്നെ മോളായതിൻ്റെ ശേഷം എൻ്റെ മറ്റ് 2 കുട്ടികളുടെ മൂന്ന് മക്കളാണ്, മറ്റ് 2 പേരുടെയും വളർച്ചയൊന്നും എനിക്ക് കാണാനൊന്നും കഴിഞ്ഞിട്ടില്ല. പക്ഷേ അന്നമോളുടെ ഓരോ ദിവസത്തെ വളർച്ചയും എനിക്ക് അറിയാന്നുള്ളതാ. അപ്പോ സലീം, അപ്പോ നമ്മൾ പറഞ്ഞു നിർത്തിയത് ശരിക്കും ഈ അലോക് ഡോക്ടർ ഒരു സപ്പോർട്ട് ഭയങ്കരമായിട്ട്. പിന്നീട് ഓരോ ദിവസവും അന്നമോളിലുണ്ടായ മാറ്റങ്ങൾ നമുക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത മാറ്റങ്ങൾ. അവള് സംസാരിക്കുമായിരുന്നു ആദ്യം പോലെ തന്നെ? അവള് ഒരു 1.5 വയസ്സ് 2 വയസ്സ് ആ സമയത്താണ്. അന്നമോള് നീന്തിയിട്ടൊന്നും ഇല്ല. ആ നടക്കുക ചെയ്ത് ഫസ്റ്റിൽ തന്നെ. പിന്നീട് ആ സമയത്ത് തന്നെ ഞാൻ എനിക്ക് ഒഴിവിട്ടുന്ന സമയത്ത് അന്നമോളോടൊപ്പം തന്നെ നിന്നിട്ട് ഞാൻ പാട്ടുകൾ പാടിക്കൊടുക്കും. അന്ന് ഞാൻ അന്നമോൾക്ക് പാടിക്കൊടുക്കുന്ന ഒരു പാട്ടുണ്ടായിരുന്നു, കാണാൻ എന്നെക്കാളേറെ മുഞ്ചുള്ളോള്, എന്നാൽ എന്നെക്കാളെന്നെ പ്രേമിച്ചോള്, കൽവിൻ തെക്കേ അറ്റത്താണെന്നും ഇവള് കാണാനും മാലാക. ഇത് ഇടയ്ക്ക് പാടിക്കൊടുക്കുമായിരുന്നു. ഓക്കെ, അപ്പൊ അവള് ഇങ്ങനെ അവള് റെസ്പോണ്ട് ചെയ്യുമായിരുന്നു. മോളെങ്ങനെ പാടുമായിരുന്നു? മോളൊന്ന് പാടിയേ. അങ്ങനെ മോടെ പാട്ട് കേൾക്കാനൊക്കെ താല്പര്യമാണോ? ഓക്കെ മിടുക്കി.